Yo, what is up, guys? I'm Sari here. Welcome back to my channel. Unboxing dude, guys. So, welcome to the channel. Okay. Now, we have a mask. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം 2 മില്യൺ ഇന്നോ നാളോ ആവെന്ന് പറഞ്ഞ് നിൽക്കണം. നിങ്ങളെല്ലാവരും കൂടി കട്ട സപ്പോർട്ട് ആയത് പെട്ടെന്ന് 2 മില്യൺ അടിക്കും. സോ എനിക്ക് നല്ല പേടിയുണ്ട് ഇത് ഇറക്കാൻ കഴിയില്ലെന്ന്. കാരണം 2 മില്യൺ അല്ലേ ഗൈസ്, ഞാൻ വിശ്വസിക്കും 2 മില്യൺ അന്നോട്ട് റിലീസ് ചെയ്തില്ലെങ്കിലും നമ്മൾ അതിന്റെ പിറ്റേന്നോ അതിന് മുമ്പോ റിലീസ് ചെയ്യും ഗൈസ്. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. കാര്യങ്ങളൊന്നും അങ്ങോട്ട് റെഡിയായി വന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒന്നും ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് മാത്രമേ റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ സോ നിങ്ങളെല്ലാവരും ക്യാഷ് ഒക്കെ റെഡി ആക്കി വെച്ചോളി. ഞാൻ എന്റെ രീതിയിൽ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് സെറ്റാക്കിയിട്ടേ എന്ന് വീട്ടിലേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പോയ കാര്യങ്ങളൊക്കെ നടന്ന് മാത്രമല്ല കുറച്ച് ചെമ്മീനും വാങ്ങി. അത് കണക്കിലില്ലാത്ത എന്നെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ്. ഓക്കെ, ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോ ഇവിടെ ഫുൾ ചർച്ചയാണ് ഗൈസ്. ചർച്ച പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇത് എങ്ങോട്ട് കൊണ്ടുവെക്കുന്നു. ഓക്കെ, അത് മാത്രം ഇതാക്കണം. ഈ ഒരു വലിയൊരു സംഭവം സോളാർ പാനൽ, അത് ഫിറ്റ് ചെയ്യാൻ ആളെ റെഡി ആയിട്ടില്ല. ആളെ റെഡി ആയിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാൻ. പക്ഷെ എന്റെ വീട്ടിൽ ഇപ്പൊ സ്ഥലം ഇല്ലാത്തൊരവസ്ഥയായി. ഓക്കെ, എന്റെ വീട്ടിലിപ്പോ സത്യം പറയാണ് ഇവിടെ സ്ഥലമല്ല. ഇല്ല, ഞങ്ങളെ ഓരോരോ പ്രൊഡക്റ്റ് വന്ന് ഫുൾ ഫിൽഡ് ആണ് ഗൈസ്. ഓക്കെ, വീട്ടിൽ എങ്ങോട്ട് നോക്കിയാലും ഒന്നെങ്കിൽ ഫർണിച്ചർ അല്ലെങ്കിൽ എന്റെ ഇലക്ട്രോണിക്. നിലത്ത് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഓരോ ഇയർബഡ്സ് ഗൈസ്. അടക്കളയിലൊക്കെ ഉണ്ട് ഓരോ ഇയർബഡ്സ്. ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് മിസ്സായി പോയത്? അതിന്റെ മെയിൻ കാരണം ഡ്യൂഡി ആണ്. ഈ കുട്ടി എല്ലാ ഇയർബഡ്സും പാക്ക് പൊളിച്ചിട്ട് ഒന്നെടുക്കും. എനിക്ക് ഒരുപാട് ചാർജ് കഴിഞ്ഞാൽ അത് എവിടെയും കൊണ്ടിട്ടാളാ. എന്നിട്ട് പുതിയ എടുക്ക, ചാർജിലിടാൻ മടി വെളുക്കല്ലേ. നമ്മളിതാക്കണം, ഇതിന് വെള്ളമൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കണം. മിക്കവാറും നിന്റെ റൂമിലൊക്കെ വെക്കണ്ടല്ലോ ഇങ്ങോളെ. അവിടെ പ്ലഗ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇത് അലക്സിമാര് കണക്ട് ചെയ്യും. ഓക്കെ, അലക്സ ക്ലീൻ ദ വാട്ടർ എന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിഷിന് വാട്ടർ അലക്സ ക്ലീൻ ചെയ്യും. അതൊരു അമേസിംഗ് ടെക് ആണെന്ന് തോന്നുന്നു. ഞാൻ അതിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകണം. ഓക്കെ, വാട്ട് എ മെസ് ഗൈസ്. ഓ, ഇത്രയും വലിയൊരു മെസ് എന്റെ വീട്ടിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. മൊത്തം ഒന്ന് റെഡി ആക്കണം. സോ തൽക്കാലം ഞങ്ങൾ ഇതാക്കണ, ഇവിടെ വലിയൊരു സംഭവം എടുത്ത് ആ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതാക്കണം ഇവിടെ അക്വാറിയം വെച്ചിട്ടുണ്ട്. സോ ഇത് മിക്കവാറും റൂമിലേക്ക് നമ്മൾ അലക്സി മാറ്റി പോകേണ്ടതാണ്. പക്ഷെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി വാങ്ങാനുണ്ട്. ഇനി ഡോഗ് ഇല്ല കുഞ്ഞോളെ, റോബോട്ടിക് ഡോഗ് ഉണ്ട്. അത് ട്രൂന്നല്ലോ റോബോട്ടിക് ഡോഗ്. ഫൈനലി നമ്മളുടെ ആ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബാക്കത്ത് ഇപ്പോഴും വെച്ചില്ലേ, കുളിച്ച് മാറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഡ്യൂഡി ഇവിടെ എത്തിയിട്ട്. സോ കുളിച്ച എന്റെ മുടി ഭയങ്കര എന്താ പറയാ, ഭയങ്കര കട്ടല്ല ഒരു മര്യാദയും നിക്കൂല ഗൈസ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഡ്യൂഡി ഡ്യൂഡി അല്ല, ലിപ്സ്റ്റിക് ഇട്. ഡ്യൂഡി എപ്പോഴും ലിപ്സ്റ്റിക് ഇടും, പക്ഷെ എത്ര ലിപ്സ്റ്റിക് ഇട്ടാലും അത് കാണാണ്ടാവില്ല ഗൈസ്. എന്റെ എത്ര ഇട്ടാലും കാണാണ്ടാവില്ല. ഇങ്ങനെ കൊറേ വാരി വെച്ചിട്ടുണ്ട് കിട്ടാനാ. സ്മെല്ലൊക്കെ കേൾക്കുമ്പോ തിന്നാൻ തോന്നിക്കിങ്ങനെ. പുതിയ പ്രാങ്കേജ് ഇറങ്ങിയില്ല എന്ത് പൊന്നു. ഞാനൊരു സെക്കൻഡ് സത്യം വിചാരിച്ചു കുഞ്ഞോ. This is my പ്രണീല് പറഞ്ഞ എപ്പോഴും ലിപ്സ്റ്റിക് ഒന്നും കഴിക്കുന്നു. ശരി, എന്റെ ചുണ്ടില് കാണില്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഗൈസ്, ഇത് ന്യൂട്ടിലാണ്, ന്യൂട്ടിലെന്റെ ലിപ്സ്റ്റിക് ഗൈസ്. ഞാൻ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത്. എന്നെ പറ്റിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ ചെയ്തു. എന്റെ ചാനൽ ഇടാണ്ട് വെച്ചതാ? ഇതെന്തിന്റെ ചാനൽ കൊണ്ടിട്ട് ഓളെ ചാനൽ എന്നെ പ്രാങ്ക് ആക്കാൻ വേണ്ടിട്ട് ന്യൂട്ടിലാൻഡ് ഉള്ളില് എന്താണ് ന്യൂട്ടിൽ ലിപ്സ്റ്റിക് ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതിനുള്ളിൽ ന്യൂട്ടിൽ നിറച്ച് വെച്ച് ന്യൂട്ടിലാകുമ്പോ വേ ഉറക്കും. അപ്പൊ ഞാൻ എന്നിട്ട് ലിപ്സ്റ്റിക് ആക്കുന്ന എന്നിട്ട് കഴിക്കും. എന്റെ പൊന്നു, ഏതാ സഹിക്കു. പക്ഷെ എനിക്ക് ആള് കഴിച്ചു കഴിഞ്ഞപ്പോ സ്മെല്ല് കിട്ടി. അതായത് സ്മെല്ല് ഇവളെന്റെ അന്യത്തിന്റെ കേസ്, ഇവൾക്ക് എന്നെ കാട്ടിലല്ല പ്രാങ്ക് ചെയ്യാനുള്ള ബുദ്ധിണ്ട്. ഇതൊക്കെ ചെറിയ അപ്ഡേറ്റ് പറയാനുണ്ട്. സോ അതിന് മുമ്പേ ഡ്യൂഡി ഇന്നലെ എന്നെ ചെറുത് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവളെ പുതിയ ഡാൻസില് ഞാനും കൂടി വേണമല്ലോ ഗൈസ്. യാ, അവളുടെ പുതിയ ഡാൻസ് എന്റെ കുറച്ച് ഷോർട്സും കൂടി വേണമെന്ന് അവൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഡ്യൂഡിയോട് എന്നാ എനിക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പ് പഠിപ്പിച്ചു തരും, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്, അപ്ലോഡ് ചെയ്യില്ല വിചാരിച്ച. പക്ഷെ ജസ്റ്റ് നിങ്ങൾ കണ്ടോക്കിയിട്ട് വരിട്ടോ. അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം പറയണ്ട. ഓക്കെ, ചിക്കൻ നൂഡിൽസ് ഇപ്പൊ ജയ്ഹോപ്പിന് ചിക്കൻ നൂഡിൽസ്.
ഹലോ ആ ഞാൻ കുറച്ച് മര്യാദ കാണിച്ചു മര്യാദ കാണിച്ചു ചിക്കൻ ചിക്കൻ ഇതല്ലേ എങ്ങനെയാണ് എങ്ങനെയാണ് എന്റെ ഫേമസ് ആയിട്ട് വൈറലായ ഡാൻസ് അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഓക്കെ, ഞാൻ പ്രാക്ടീസ് ചെയ്യണോ നിങ്ങൾ എന്നെ പറഞ്ഞു. ഞാൻ ഡാൻസ് കളിച്ചത് മഹാലമ്പായിപ്പോ. എനിവേ, ഞാൻ ഡ്യൂഡിന്റെ അടുത്ത ഒരു ഡാൻസിൽ ഞാൻ എന്റെ ഒരു കുറച്ച് ഷോർട്സും കൂടി എന്റെ കുറച്ച് സ്റ്റെപ്സും കൂടി വേണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഒക്കെ മാക്സിമം ലൈക്ക് അടിച്ചാൽ ഒരു പക്ഷേ ഞാനും ആ ഒരു വീഡിയോ ഉണ്ടാകും. എന്റെ കുറച്ച് സ്പെഷ്യൽ സ്റ്റെപ്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് സെറ്റാക്കാം. ഓക്കെ, അത് എനിവേ അതാണ് പോട്ടെ. അപ്പോ യാ ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടറ എനിക്ക് ഞാൻ പുതിയ പുതിയ സ്റ്റെപ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ, അപ്പോളെ പി സി ഞാൻ ഒരുപാട് കാലമായില്ല ഇപ്പൊ ഒരു ഗെയിമിംഗ്, അതായത് നമ്മളെ ഗെയിമിംഗ് ചാനൽ ഒരു വീഡിയോ ഇട്ട്. സോ എനിക്ക് നമ്മളെ പി സി അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായിരുന്നു. ഓക്കെ, എന്റെ നിലവിലുള്ള പി സി ഇപ്പം പറഞ്ഞാൽ എനിക്ക് വലിയ സ്പെക്സ് ഒന്നുമില്ല. നമ്മൾ അന്നൊരു 1 lakh rupees എടുത്തൊരു പി സി ആണ്. പക്ഷെ എല്ലാ ഗെയിംസും കളിക്കാൻ നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് ഗെയിം നടക്കൂല. ലൈക്ക് ഇപ്പൊ എന്താ പറയുക, വലിയ രീതിയിൽ ഗ്രാഫിക്സും ആർട്ടിക്സിന്റെ പുതിയ ഗ്രാഫിക്സ് കാർഡ് റിലീസ് ചെയ്യണം. ആർട്ടിക്സ് 3080 ഒക്കെ 70,000 rupees. സോ അതിന്റെ ഒരു കസ്റ്റം ബിൽഡ് ഒന്നുകൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. സോ ഒരു ജി ടി ഒക്കെ 4K അൾട്രാ സെറ്റിംഗ്സിൽ ഭയങ്കര റിഫ്ലക്ഷനിലൂടെ ഭയങ്കര പക്ക റിയാലിറ്റിയിലൊക്കെ നീ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ക്രേസി ഡ്യൂഡിൽ ഒരുപാട് കാലം ക്രേസി ഡ്യൂഡിൽ വീഡിയോ വരും, വീഡിയോ വരും. പക്ഷെ ഒരു നടക്കുന്നില്ല. ഏതൊരു സോറി ഒരു ചെറിയൊരു സമയം കിട്ടി ഞാൻ റെക്കോർഡ് ചെയ്യും. ഓക്കെ, എന്തായാലും ഇൻഷാല്ലാ ഞാൻ അവഞ്ചേഴ്സ് അതിനെ ഡൗൺലോഡ് ചെയ്തായിരുന്നു. പക്ഷെ അവഞ്ചേഴ്സിന്റെ ഗെയിമിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് റെഡി ആവുന്നില്ല. അത് ഞാൻ റീഫണ്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത് ആ ഗെയിമിന് വേണ്ട. നമുക്ക് ഇനി ജി ടി എയിലേക്ക് എന്നെ തിരിച്ചു വരാം. ഓക്കെ ഓക്കെ ബേബി, സോ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ക്രേസി ഡ്യൂഡ്. അതിലൊരു അടിപൊളി എന്താ പറയുക പി സി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് തോന്നുന്നത്, ഒന്നും അറിയില്ല. പഠിച്ചവന്റെ കയ്യിലാണ്. സോ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടീഷർട്സ് മറക്കണ്ട. നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആയിരിക്കും. ഓൺലൈൻ ആയിട്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, യു പി ഐ പേയ്മെന്റ്, അങ്ങനെ ഓൺലൈൻ എന്തൊക്കെ പേയ്മെന്റ് ഉണ്ടോ അതെല്ലാം ഉണ്ടാവും. ക്യാഷ് ഓൺ ഡെലിവറി ഉറപ്പിക്കേണ്ട, ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നല്ല. ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഇനിയും ഒരുപാട് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പോയി ചെക്ക് ഒക്കെ സെറ്റാക്കിയാൽ മാത്രമേ അത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആവുള്ളൂ. എന്തായാലും ഫ്യൂച്ചറിൽ ഇൻഷാല്ലാ സെറ്റാക്കാം. പക്ഷേ ഇപ്പം ഈ ഒരു 48 hours സെയിൽ വരുന്ന നമ്മളൊരു നല്ലൊരു ക്വാളിറ്റി ആണുള്ളൂ, വേറൊരു തരത്തിലാണ്. അതും കുറേ ഗിവ് എ ബെസ് സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരും, ആരൊന്നും പറയണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്നാണ്. അപ്പം നിങ്ങൾക്ക് എന്നെ നേരിൽ കാണാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഒക്കെ ഈ ഒരു സംഭവത്തിലാണ് വരുന്നത്. സോ ഒരു ഹ്യൂജ് സംഭവമാണ് വരുന്നത്, എന്താണെന്ന് ഇപ്പം പറയുന്നില്ല. ഓക്കെ, സോ നാളെ വൈകുന്നേരം 5 PM. അതാണ്, ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ, ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്തില്ല. എനിക്ക് ഡ്യൂഡി എന്തോ ഒരു പ്രാങ്ക് കിട്ടി ഉണ്ടാകാൻ മതി, എനിക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് കണ്ടന്റും കാര്യങ്ങളും എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കുറച്ച് ബിസി ആയിരുന്നു. സോ യാ, ഒരു ദിവസം ബിസി ആകുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ നാളെ വൈകുന്നേരം 5 PM കാണാം. കാച്ച് യു ഗൈസ് ലേറ്റ്. ഓക്കെ, പീസ്.